ആക്ഷൻ കട്ട് ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഷൂട്ടിംഗ് പുനരാരംഭിച്ച മമ്മൂക്കയുടെ ഒരു വമ്പൻ സിനിമയായ ദ പ്രീസ്റ്റ് എന്ന സിനിമ താൽക്കാലികമായി ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമെന്ന് പറയുന്നത് സിനിമയിലെ അണിയറ പ്രവർത്തകരിൽ രണ്ടു പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ്. പക്ഷേ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ ഈ മാസം അവസാനത്തോടെ തന്നെ, അല്ലെങ്കിൽ സെപ്റ്റംബർ 29 തന്നെ പുനരാരംഭിക്കും. എന്നാൽ ഈ ഒരു വിവരത്തെ സംബന്ധിച്ച് ഇതുവരെ വാർത്തകളോ അല്ലെങ്കിൽ മറ്റ് ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകളോ ഒന്നും ലഭിച്ചിട്ടില്ല. ഇത് വെറും ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് മാത്രം. സിനിമയുടെ ഷൂട്ടിംഗ് തീരാൻ 10 ദിവസം ശേഷിക്കുകയാണ് മാർച്ച് 22 കോവിഡ് പ്രതിസന്ധി നേരിട്ടത്. എന്നാൽ ഈ മാസം 22 തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചപ്പോഴാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരായ രണ്ടു പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയത്. പക്ഷേ ഈ ഒരു സിനിമയുടെ സംവിധായകനും മറ്റ് അണിയറ പ്രവർത്തകർ പറയുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് അധികം നീളാതെ തന്നെ ഈ ഒരു മാസം കൊണ്ട്, അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരം കൊണ്ട് തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കും. മെയിൽ സ്ക്രീനിൽ നമുക്ക് സിനിമയുടെ ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ലൊക്കേഷനും മറ്റ് പ്രീ പ്രൊഡക്ഷൻ വർക്കുകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വമ്പൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ ആരാധകരെല്ലാം കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു മമ്മൂക്കയുടെ തന്നെ 12 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ബിഗ് ബി എന്ന സിനിമയുടെ 2 ഭാഗത്തിന് വേണ്ടി. എന്നാൽ ബിഗ് ബി എന്ന സിനിമയുടെ സംവിധായകനായ അമൽ നീരദും ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ ബിലാൽ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന മമ്മൂക്ക പോലും ഈ ഒരു സിനിമയെ പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് തരുന്നില്ല. ബിഗ് ബി എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടറായ ഗോപി സുന്ദർ വെളിപ്പെടുത്തുന്നത് ബിഗ് ബിയുടെ 2 ഭാഗമായ ബിലാൽ എന്ന സിനിമ ഉറപ്പായിട്ടുണ്ടാകും. എന്നാൽ ആ ഒരു സിനിമയുടെ ഗാനം, അല്ലെങ്കിൽ മ്യൂസിക് എല്ലാം കൈകാര്യം ചെയ്യുന്നത് താനാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അധികം താമസിക്കാതെ തന്നെ സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.